പത്തനംതിട്ടയിൽ നിന്നും 35 കിലോമീറ്റർ അകലെ പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പെരുന്തേനരുവി. ഈ കാണുന്ന ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ വളരെയധികം അപകട മരണങ്ങൾ നടന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത്. അടുത്ത കാലത്തായി വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിവരുന്നു. വിനോദസഞ്ചാര വകുപ്പിൻ്റെ 3 നില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 5 കോടി രൂപ മുടക്കിയാണ് ഇവിടെ ആകർഷകമാക്കി മാറ്റിയത്. 200 പേർക്ക് ഇരിക്കാവുന്ന AC കോൺഫറൻസ് ഹാൾ, ഡോർമെട്രി തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 2018 പെരുന്തേനരുവിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്കും ഇവിടെയുണ്ട്. നേരത്തെ അപകടകരമായ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൂടി വേണമായിരുന്നു അരുവി അടുത്തുനിന്ന് കാണാനായി ഇറങ്ങിച്ചെല്ലേണ്ടത്. എന്നാൽ ഇപ്പോൾ താഴെ വരെ മനോഹരമായ സ്റ്റെപ്പുകളും കൈവരിയും ഉണ്ട്. വേനൽക്കാലമായതോടെ നദിയിലെ വെള്ളം വറ്റി പെരുന്തേനരുവിയുടെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. എന്നാൽ മഴക്കാലത്ത് രൗദ്രഭാവത്തിലൊഴുകുന്ന അരുവിയുടെ സമീപത്ത് പോകുന്നത് പോലും അപകടകരമാണ്. അനേകം ആൾക്കാരുടെ ജീവനെടുത്ത സ്ഥലമാണ് ഇതെന്ന് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. ഈ കാണുന്ന പാറക്കെട്ടുകളിൽ ഇപ്പോൾ പോലും അപകടം ഒളിഞ്ഞിരിക്കുകയാണ്. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും പാറകൾക്കിടയിലുള്ള വലിയ ഗർത്തങ്ങൾ ശരിക്കും അപകടകാരികൾ തന്നെയാണ്. അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനെത്തിയ അനേകം ആളുകളാണ് കാൽവഴുതി ഈ ഗർത്തങ്ങളിൽ വീണ് അപകടപ്പെട്ടത്. പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന റാമ്പു സൗകര്യത്തിലൂടെ അരുവിയുടെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാനായി ഇപ്പോൾ സഞ്ചാരികൾക്ക് കഴിയും. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. വിശാലമായ നദിയും മറുകരയിൽ കാണുന്ന മലനിരകളും ഏവരെയും സന്തോഷഭരിതരാക്കും എന്നുറപ്പാണ്.
വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്ത് നിന്നാൽ സാധാരണ ഒരു നദീതീരത്ത് നിൽക്കുന്നത് പോലെ തോന്നുമെങ്കിലും മഴക്കാലമായാൽ ഈ ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഇവിടേക്ക് വരാൻ പോലും സഞ്ചാരികൾക്ക് കഴിയുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.